ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കലക്കാൻ കോഫീസ്. ജൂൺ 19 വായനാ ദിനമാണെന്ന് എല്ലാവർക്കും അറിയില്ലേ? പിയമ്പൻകേലയുടെ ചർമ്മദിനം. ഈ ദിനത്തിനോടനുബന്ധിച്ച് ഞങ്ങൾ ഒരു കഥയുടെ ദൃശ്യാവിഷ്കാരം തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിന് വേണ്ടിയാണ്. ഞങ്ങളുടെ സ്കൂൾ ഏതാണെന്ന് നിങ്ങൾക്കറിയോ? സ്കൂൾ കാറൽ മണ്ണ. പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരിക്കടുത്ത് കാറൽമണ്ണ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഞങ്ങളുടെ സ്കൂൾ. ഞാൻ 7ാം ക്ലാസ്സിലാണ്. ഞാൻ 4ാം ക്ലാസ്സിലാണ്. ഞാൻ 2ാം ക്ലാസ്സിലാണ്. മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞുപെങ്ങളും എന്നുള്ള കഥയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാവരും കാണണം. കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ. വീട്ടിൽ പണിയൊക്കെ തീർത്തു കഴിഞ്ഞു. ഇനി വേണോ സ്കൂളിലേക്ക് പോവാ? വില്യമ്മയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ചീത്ത ഉറപ്പാകും. ഗുഡ് മോർണിംഗ് കുട്ടികളെ, എല്ലാരും മാത്സ് നോട്ടും ടെക്സ്റ്റ് കൊടുക്കൂ. എല്ലാരും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ഇന്നലെ ചെയ്ത കണക്കുകളൊക്കെ ടീച്ചർ നോക്കട്ടെ. ഇങ്ങോട്ട് ബുക്ക് കൊണ്ടുവരോ. എന്താ ലില്ലി, ഇപ്പഴാണോ ക്ലാസ്സിലേക്ക് വരാ? എത്ര നേരായി? ഒന്നും പറയണ്ട, എന്തായാലും പുറത്ത് നിന്നാ മതി. എന്റെ കുഞ്ഞു പെങ്ങൾക്ക് ഞാൻ ഒരു ചില്ല് പിടിയിട്ട ഒരു കൊട വാങ്ങി കൊടുത്തിട്ട് ഇനി ഞാൻ തിരിച്ചു വരും. എത്ര ദിവസമായി എന്റെ ഏട്ടൻ പോയിട്ട്. എന്റെ ഏട്ടൻ എന്നെ വിട്ടു പോയില്ലേ. വലിയമ്മയുടെ ക്രൂരത സഹിക്കാൻ പറ്റണില്ല. ഞാനും എങ്ങടെങ്കിലും പോവാ. എവിടെങ്കിലും വെച്ചിട്ട് എന്റെ ഏട്ടനെ കണ്ടുമുട്ടിയാലോ. ഡോക്ടർ, ഡോക്ടറോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഡോക്ടർ ഒരാള് കാരണ എന്റെ അസുഖം മാറിയത്. എന്ത് പ്രതിഫലമായി ഞാൻ തരിക? ഒന്നും വേണ്ട, അസുഖം മാറിയില്ല, അത് മതി. അങ്ങനെ പറയരുത്, എത്ര പണം വേണമെങ്കിലും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കൊട വേണം, ചില്ല് പിടിയിട്ട ഒരു കൊട. അതെന്റെ വീട്ടിൽ കൊണ്ട് തന്നാ മതി. ശരി ഡോക്ടർ. ഡോക്ടർ
പക്ഷേ ഇത് എനിക്കല്ല, എന്റെ കുഞ്ഞു പെങ്ങൾ ലില്ലിക്കാണ്. ലില്ലി എന്നോട് ക്ഷമിക്കണം, അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തു പോയൊരു തെറ്റാ. സാരമില്ല ഗ്രേസി, ഗ്രേസിക്കപ്പൊ മനസ്സിലായില്ലേ പണത്തിനേക്കാൾ വലുത് സ്നേഹവും കരുണയുമാണെന്ന്. അത് മതി. എന്നാ ശരി, ഞാൻ പോട്ടെ.